യുക്രൈനിൽ കുടുങ്ങി കണിച്ചാറിലെ നെടുങ്കല്ലിൽ ജോൺ ജോണി ദമ്പതിമാരുടെ മകൾ തെരേസയടക്കമുള്ള മലയാളി സംഘം. സുമി മെഡിക്കൽ സർവകലാശാലയിലെ 5-ാം വർഷ MBBS വിദ്യാർത്ഥിയായ തെരേസ ജോൺ വാട്സപ്പ് വീഡിയോ കോൾ വഴി തങ്ങളുടെ സാഹചര്യം ബൈലൈൻ ന്യൂസിനോട് വിവരിച്ചു. അപ്പൊ അത് ഞങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പം ഇന്ന് രാവിലെ ഒരു നല്ല ശബ്ദം ഒക്കെ വെച്ചിട്ട് അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. ഇപ്പം അവര് 2-3 ദിവസമായിട്ട് ഒരു ഇന്നലെ വലിയ കുഴപ്പം വന്നില്ലായിരുന്നു. അതിന് മുന്നത്തെ 2-3 ദിവസം നല്ല പുറത്താണ് ഗൺഷോട്ടും അതിനൊക്കെ സൗണ്ട് നല്ല രീതിക്ക് ബോർഡർ വഴി രക്ഷിക്കാനാണ് സാധ്യത തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അത് അതായിരിക്കും ഞങ്ങൾക്ക് എളുപ്പം. കാരണം മറ്റേ ബോർഡറിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. റെയിൽവേ ഇല്ലാതെല്ലാം റെയിൽവേ പാളങ്ങളെല്ലാം തകർത്തിട്ടേക്കുവാണ്. പിന്നെ ബസ് ആണെങ്കിൽ ഇപ്പം എവിടെയൊക്കെ മൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും പിള്ളേരുടെ കാര്യം റിസ്ക് ആണ്. അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ്. മലയാളികൾ എത്ര പേരുണ്ട് നിങ്ങളുടെ? മലയാളികൾ എത്ര പേരുണ്ട് നിങ്ങളുടെ? മലയാളികൾ എത്ര പേരുണ്ട്? മലയാളീസ് ഏകദേശം ഒരു 300-ന് മേലെ ഉണ്ടാവും. 300 മലയാളീസിന് മേലെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ പോകുന്നതിനെ കുറിച്ച്? എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഭക്ഷണസാധനങ്ങൾ ഇപ്പൊ അത്യാവശ്യത്തിനുള്ളത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പം ഇനിയിപ്പോ കാക്കിയിൽ ഒരു കുട്ടി മരിച്ചു തന്നല്ലോ. ഇനിയിപ്പോ പുറത്തു പോകാനൊക്കെ അറിയില്ല എങ്ങനെയാന്ന്. റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ആരിപ്പം പുറത്തു പോകാറില്ല. പിന്നെ ഇപ്പൊ അത്യാവശ്യമുള്ള സാധനങ്ങൾ കരുതിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് പോയാൽ തന്നെ കടകളിലൊക്കെ സാധനം ഭയങ്കര കുറവാ. ഒന്നുമില്ല ശരിക്കും. കുറച്ച് അരി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ആണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ ഉള്ളൂ. നിങ്ങളുടെ ബംഗാറിൽ എത്ര പേരുണ്ട്? ബംഗാറിൽ ഇവിടുത്തെ ഈ ഹോസ്റ്റലിലെ പിന്നെ കുറച്ച് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടുന്ന് അവിടുത്തെ കുട്ടികളിപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് 500-ന് മേലെ എന്തായാലും സ്റ്റുഡൻസ് ഉണ്ടാവും. ഒറ്റ ബംഗാറിൽ തന്നെ ആണെങ്കിലും അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിന് താഴെ തന്നെയാ ബംഗാർ. അപ്പൊ എന്തെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പാസ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് പോകും. അങ്ങനെ ഇപ്പൊ നിലവില് പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പത്തെ സാഹചര്യത്തിൽ എന്താ നേരത്തെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? രാവിലെ കേട്ടായിരുന്നേ. നേരത്തേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ പുറത്തൊക്കെ? നിങ്ങൾ എന്താ സാഹചര്യം? നിങ്ങൾക്ക് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പുറത്തെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുറത്ത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട്? എന്തായാലും സാഹചര്യം അവിടെ ഉക്രൈൻസ് ആണോ പുറത്തുള്ളത് അതോ ഫെബ്രുവരി 24 മുതൽ സൈറൺ കേട്ടാലുടൻ ബങ്കറിലേക്ക് ഓടും. ഹോസ്റ്റലിന് താഴെ തന്നെ ബങ്കറുണ്ട്. മറ്റു സമയങ്ങളിൽ റൂമിൽ കഴിച്ചു കൂട്ടും. നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അത്യാവശ്യ സാധനങ്ങളുമായി തയ്യാറായിരിക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തിടയ്ക്ക് വെടിവെയ്പ്പിന്റെയും ബോംബിടുന്നതിന്റെയും ശബ്ദങ്ങൾ കേൾക്കാം.
ആയുധധാരികളായ യുക്രൈൻ പൗരന്മാരുടെ സംഘങ്ങളെ ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തുകൂടി കാണാം. രാത്രിയായാൽ വൈദ്യുതി ഓഫ് ചെയ്യും. പിന്നെ ബങ്കറുകളിലേക്ക് ഓടുന്നതൊക്കെ മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ്. നിലവിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്. രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കൂടിയുള്ളതേ കൈവശമുള്ളൂ. അതിർത്തി കടക്കാൻ 1700 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇത്രയും ദൂരം സ്വന്തം റിസ്കിൽ പോകുന്നത് അപകടമാണെന്നാണ് വിവരം. ഏകദേശം 300 മലയാളികളാണ് ഇവിടെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നതായി തെരേസ പറയുന്നു. രണ്ട് ദിവസത്തിനകം അതിർത്തി കടത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ബൈലേ ന്യൂസ്.